years. This is a continuation of the previous video on determinants of personality. Next, socialization process. The continuous impact of different social groups called socialization process on an individual also affects personality development. It also influences the behavior in organizations. It is especially relevant to organizational behavior due to that reason. Organization itself contributes much to socialization. It is one of the best explanations of employees' behavior in organizations. ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഭാഗവുമാണ്. അതിൻ്റെ സ്വാധീനവും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ്. കാരണം ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു വ്യക്തി ഓർഗനൈസേഷണൽ ബിഹേവിയർ ചെയ്യുന്നതിൻ്റെ കാരണം എക്സ്പ്ലനേഷൻ ആ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ലഭ്യമാകും. ആ ഓർഗനൈസേഷനിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആൻസർ ഓർഗനൈസേഷനിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഒരു വ്യക്തിയെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും എന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നത്. ആ ഓർഗനൈസേഷന് തന്നെ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്തെടുക്കുവാൻ കഴിയും. അതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ പറയുന്ന കോൺസെപ്റ്റ്. നെക്സ്റ്റ്, സിറ്റുവേഷൻ. The situation will influence the personality. In practice, an individual's personality does change depending on the situation. This is because the different demands of the different situations call for different aspects of one's personality. Heredity, environment, socialization process, അതായത് സോഷ്യൽ ഗ്രൂപ്പ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനും എങ്ങനെയാണോ ഒരാളിൻ്റെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തിയുടെ സിറ്റുവേഷനും. സിറ്റുവേഷൻസും പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആ സിറ്റുവേഷനനുസരിച്ച് മാറും എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഓരോരോ സിറ്റുവേഷനും ഡിമാൻഡ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതനുസരിച്ച് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും, അതിൻ്റെ സ്വാധീനം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പലതരത്തിലുള്ള വ്യക്തിത്വം പലതരത്തിലും ഉള്ള സിറ്റുവേഷനിൽ കാണിക്കും. ഓരോ സിറ്റുവേഷനിലും ഓരോ തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കും പ്രകടിപ്പിക്കുക. അതിൻ്റെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ആസ് ആൻ എക്സാമ്പിൾ, ദ സെയിം പേഴ്സൺ വൈൽ ഫേസിങ് ആൻ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ആൻഡ് വൈൽ എൻജോയിങ് പിക്നിക് വിത്ത് ഫ്രണ്ട്സ് ഇൻ എ പബ്ലിക് പാർക്ക് ബിഹേവ്സ് ക്വൈറ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ടു ഡിഫറെൻ്റ് സിറ്റുവേഷൻസ്. അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. ഒരു വ്യക്തി ഒരു എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ബിഹേവിയറും സുഹൃത്തുക്കളുമായിട്ട് ഒരു പിക്നിക്കിൽ എൻജോയ് ചെയ്യുന്നു, അത് തമ്മിൽ എത്രയോ വ്യത്യാസമാണ്. ഒരേ വ്യക്തിയാണ്, പക്ഷെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴുള്ള ബിഹേവിയർ അല്ല പിക്നിക്കിൽ. അപ്പോൾ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും അവിടെ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഓരോരോ സിറ്റുവേഷനനുസരിച്ച് ചിലപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പ്രകടനമുണ്ടല്ലോ അതിനകത്തും വ്യത്യാസമുണ്ടായിരിക്കും. സിറ്റുവേഷൻ ഇൻഫാക്ട് എക്സേർട്സ് ആൻ ഇമ്പോർട്ടൻ്റ് പ്രഷർ ഓൺ ദ ഇൻഡിവിജ്വൽസ് ടു ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ മാനർ. ഇൻ സെർട്ടൻ കേസസ് ഹൗ
how one will behave is not determined by what kind of person one is, but by in which kind of situation one is placed. For example, a worker whose personality history suggested that he had need for power and achievement, but the same worker is placed in a manager position in a stress work situation may feel frustrated and empathy towards employees. സിറ്റുവേഷൻ വളരെ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ചെലുത്തുന്നുണ്ട്. ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ട് സിറ്റുവേഷനെ തന്നെ ചൂണ്ടിക്കാണിക്കാം. ചില കേസസിൽ ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിന് ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കുകയില്ല, കാരണം ആ വ്യക്തിയുടെ സിറ്റുവേഷനായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വർക്കറിന് എപ്പോഴും പവറും അച്ചീവ്മെൻറ്റും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ് ആഗ്രഹം. അങ്ങനെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ആഗ്രഹിച്ച് ഒരു മാനേജർ പൊസിഷനിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അത് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോലിയാണ്. എപ്പോഴും വർക്കേഴ്സിന് വഴക്ക് പറയേണ്ടതായിട്ട് വരും, ജോലി ചെയ്തില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആ വർക്കറിന് ഇഷ്ടമുള്ള കാര്യവുമല്ല. അപ്പോൾ ആ സമയത്ത് ആ വർക്കറിന് വർക്കേഴ്സിനോട് തോന്നുന്നത് എന്ന് വെച്ചാൽ, ഒരു മാനേജർ പൊസിഷനിലേക്ക് വന്ന് ആ വർക്കറിന് മാനേജർ പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ വർക്കേഴ്സിനോട് തോന്നുന്നത് എമ്പതിയാണ്. കാരണം മാനേജേഴ്സിൻ്റെ വഴക്കൊക്കെ കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു എമ്പത്തറ്റിക് ആയിട്ട് ആണ്, ഒരു സഹതാപത്തോടുകൂടെ ആ വർക്കറിൻ്റെ ജോലി ചെയ്യുന്നവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ഒരു എമ്പതി ഫീലിങ്ങോടുകൂടെയാണ് പിന്നീട് ആ വർക്കേഴ്സിനെ കാണുന്നത്. അപ്പോൾ വർക്കറായിട്ടിരിക്കുമ്പോൾ ഒരു മാനേജർ പോസ്റ്റിനോട് ഇഷ്ടം തോന്നുന്നു, പക്ഷെ മാനേജറാകുമ്പോൾ ആ വർക്കേഴ്സിനെ വളരെ എമ്പത്തറ്റിക് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ ആ സിറ്റുവേഷനാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക്, ഡിഫറൻ്റ് ആയിട്ടുള്ള ആ പേഴ്സണാലിറ്റിക്ക് കാരണമാകുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി?